തൃണമൂൽ നേതാക്കൾ ബി ജെ പിയിൽ, ബംഗാളിൽ മമതയ്ക്ക് കാലിടറുന്നു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചടി. 3 MLA അടക്കമുള്ള തൃണമൂൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേർന്നു. 50+ നേതാക്കളാണ് ബി ജെ പിയിൽ ചേർന്നത്. 2 തൃണമൂൽ MLAയും 1 CPM MLAയുമാണ് ബി ജെ പിയിലേക്ക് ചേർന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെയാണ് നേതാക്കളുടെ കൂട്ട മറുകണ്ഠം ചടൽ. തൃണമൂൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത സുഭാങ്ഷു റോയുടെ നേതൃത്വത്തിലുള്ള MLAമാരാണ് ബി ജെ പിയിലേക്ക് കൂറുമാറിയത്. 40 MLAമാർ താനുമായി ചർച്ചയിലായിരുന്നു എന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. മസാല ബോണ്ടിൽ ചർച്ച. മസാല ബോണ്ടിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ധനമന്ത്രി തോമസ് ഐസക്. മസാല ബോണ്ട് നിയോ ലിബറൽ അല്ല എന്ന് തോമസ് ഐസക് പറഞ്ഞു. മസാല ബോണ്ട് കെയ്നീഷ്യൻ നയമാണ്. സ്റ്റോക്ക് ബോണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നിയോ ലിബറൽ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഏറ്റവും ചുരുങ്ങിയ പലിശ നിരക്കാണെന്ന് പറഞ്ഞിട്ടില്ല എന്നും വിപണിയിൽ നിന്ന് പണം വേണമെങ്കിൽ ഇത്രയും പലിശ കൊടുത്തേ പറ്റൂ എന്നും ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. മസാല ബോണ്ടിൽ നിയമസഭയിൽ നടന്ന പ്രത്യേക ചർച്ചയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത് രൂക്ഷ വിമർശനങ്ങൾ. നാടിനെ പണയം വയ്ക്കുന്ന സർക്കാരിനോട് ജനം പൊറുക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. LDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപജയം. മസാല ബോണ്ടിലെ വ്യവസ്ഥകൾ മറച്ചു വയ്ക്കുന്നത് എന്തിന്? മസാല ബോണ്ടിന്റേത് കൊള്ളപ്പലിശയെന്നും വിമർശനമുണ്ട്. ലണ്ടനിൽ പോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിച്ചത് CPMന്റെ മരണമണിയെന്ന് KS ശബരിനാഥൻ MLA. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 49 ബോണ്ടുകളിൽ ഏറ്റവും കൂടുതൽ പലിശ കിഫ്ബിയുടേതാണ്. മസാല ബോണ്ടിന്റെ എല്ലാ കാര്യങ്ങളും ദുരൂഹമാണ്. കിഫ്ബി എന്നത് കിച്ചൺ ക്യാബിനറ്റ്. കിഫ്ബി വെബ്സൈറ്റിൽ മസാല ബോണ്ടിന്റെ വിവരമില്ല. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വെബ്സൈറ്റിൽ മാത്രമാണ് വിവരങ്ങളുള്ളത്. എത്ര ശതമാനം ബോണ്ടുകൾ CDPQ വാങ്ങിയെന്ന് മന്ത്രി വ്യക്തമാക്കണം. കിഫ്ബി മസാല ബോണ്ട് സംബന്ധിച്ച രേഖകൾ പരസ്യമാക്കണമെന്നും പ്രതിപക്ഷം നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. കേരള തീരത്ത് IS സാന്നിധ്യമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. ജാഗ്രത തുടരുകയാണ് എന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണെന്നും DGP പറഞ്ഞു. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സജ്ജമെന്നും DGP. ശബരിമലയിൽ യുവതീ പ്രവേശന വിധിക്കെതിരെ നിയമനിർമ്മാണം നടത്തുന്നെന്ന UDF പ്രഖ്യാപനം പ്രായോഗികമല്ല എന്ന LDF കൺവീനർ A.വിജയരാഘവൻ. ശബരിമല വിഷയത്തിലെ നിലപാടിൽ മാറ്റമില്ല. സർക്കാർ നിലപാട് എല്ലാ വിശ്വാസികളെയും ബോധ്യപ്പെടുത്താൻ കഴിയാതിരുന്നതാണ് തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച UDF നേതാവ് AP അബ്ദുള്ളക്കുട്ടിക്കെതിരെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. മോദിയെ പുകഴ്ത്തിയ അബ്ദുള്ളക്കുട്ടി BJPയിലേക്ക് വിസ കാത്തിരിക്കുകയാണ് എന്ന് ജയരാജൻ പരിഹസിച്ചു. ഗാന്ധിജിയുടേതല്ല, ഗോഡ്സെയുടെ മൂല്യങ്ങളാണ് BJP പിന്തുടരുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലിരിപ്പാണ് പുറത്തുവന്നതെന്നും ജയരാജൻ പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശന വിധി മറികടക്കാൻ കേന്ദ്രം നിയമനിർമ്മാണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശബരിമല കർമ്മസമിതി. നിയമനിർമ്മാണത്തിനാവശ്യമായ നീക്കങ്ങൾ നടത്തുമെന്നും ശബരിമല കർമ്മസമിതി കൺവീനർ SJR കുമാർ വ്യക്തമാക്കി. കൊച്ചിയിൽ ആരംഭിച്ച കർമ്മസമിതിയുടെ കോർ കമ്മിറ്റി യോഗത്തിലാണ് കുമാറിന്റെ പ്രതികരണം. LDF കൺവീനർ വിജയരാഘവനെതിരായ പരാതിയിൽ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസ് രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നുവെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ. വനിതാ കമ്മീഷന് രമ്യ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. വിജയരാഘവനെ പ്രതി ചേർത്തത് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും അവർ പ്രതികരിച്ചു. സംഭവത്തിൽ കേസെടുത്തോ എന്ന ചോദ്യത്തിന് ക്ഷുഭിതയായും ജോസഫൈൻ പ്രതികരിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയെ നേരിൽ കണ്ട അനുഗ്രഹം തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രണബ്ദായെ കാണുന്നത് എല്ലായ്പ്പോഴും സന്തോഷകരമായ അനുഭവമാണ്. അദ്ദേഹത്തിന്റെ അറിവും ഉൾക്കാഴ്ചയും സമാനതകളില്ലാത്തതാണ്. രാജ്യത്തിന് ഏറെ സംഭാവനകൾ നൽകിയ രാഷ്ട്രതന്ത്രജ്ഞനായ പ്രണബ്ദായെ കണ്ട് അനുഗ്രഹം വാങ്ങിയെന്നും സന്ദർശനശേഷം മോദി ട്വിറ്ററിൽ കുറിച്ചു. വിജയ് സേതുപതി തൃഷ കൂട്ടുകെട്ടിൽ സൂപ്പർ ഹിറ്റായ 96 എന്ന ചിത്രത്തിൽ തന്റെ ഗാനം ഉപയോഗിച്ചതിനെതിരെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംഗീത സംവിധായകൻ ഇളയരാജ. പഴയകാലത്തെ നിലവാരത്തിലുള്ള നല്ല ഗാനങ്ങൾ ഉണ്ടാക്കാൻ കഴിവില്ലാത്തതിനാലാണ് തന്റെ ഗാനം ഉൾപ്പെടുത്തിയത് എന്ന് ഇളയരാജ പറഞ്ഞു. ദളപതി എന്ന ചിത്രത്തിലെ ഇളയരാജയുടെ യമുനയാറ്റിലെ എന്ന ഗാനമാണ് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ റോയൽറ്റി നൽകിയ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ഇളയരാജയുടെ പാട്ടുകൾ സിനിമയിൽ ഉപയോഗിച്ചത് എന്ന് സംവിധായകൻ സി പ്രേംകുമാർ വ്യക്തമാക്കി. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂർ ശേഷം റോസ് മരിയ ചേരും. നമസ്കാരം.